അരുതേ ഞങ്ങളോട് കരുത്തു കാട്ടാൻ ആനവണ്ടിയെ ബലിയാടാക്കരുതേ, ഇനിയും ഇത് താങ്ങാനാകില്ല. കെ എസ് ആർ ടി സിയുടെ ഈ ദീനരോധനം ഹർത്താലുകാർ കേട്ടില്ല. പോപ്പുലർ ഫ്രണ്ടുകാർ തകർത്തത് 51 കെ എസ് ആർ ടി സി ബസ്സുകളാണ്. 30 ലക്ഷം രൂപയുടെ നാശനഷ്ടം വിലയിരുത്തുന്നു. ഡ്രൈവർമാർക്ക് നേരെ ഇരുമ്പ് കഷ്ണം എറിഞ്ഞും പോലീസുകാരെ ആക്രമിച്ചും ഹർത്താൽ അനുകൂലികൾ നിറഞ്ഞാടി. ഹർത്താൽ നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി പറഞ്ഞു. മിന്നൽ ഹർത്താൽ പാടില്ല, ഹൈക്കോടതിയുടെ നേരത്തെയുള്ള ഉത്തരവിൻ്റെ ലംഘനമാണ് ഇന്നലെ നടന്നത്. കോടതി അലക്ഷ്യത്തിന് നടപടി സ്വീകരിക്കും. അക്രമം തടയാൻ അടിയന്തര നടപടി വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ഹർത്താലിനെതിരെ സ്വമേധയാ കേസെടുക്കണമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. പൊതുമുതലും സ്വകാര്യ മുതലും നശിപ്പിച്ചും വ്യാപക അക്രമം നടത്തിയുമുള്ള ഹർത്താൽ ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്ന് ഹൈക്കോടതി തറപ്പിച്ചു പറഞ്ഞു. ഹർത്താലിലെ നാശനഷ്ടങ്ങളുടെ കണക്ക് സർക്കാർ അറിയിക്കണം. ഈ നാശനഷ്ടം ഹർത്താലിന് ആഹ്വാനം ചെയ്തവരിൽ നിന്ന് ഈടാക്കാനുള്ള നടപടിയെടുക്കണമെന്നും കോടതി പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും പരിശോധന നടത്താനുള്ള തീരുമാനം ആഭ്യന്തര വകുപ്പിൻ്റെ ഉന്നതതലത്തിലുണ്ടായത് 2 മാസം മുൻപാണ്. അതിനുള്ള മുന്നൊരുക്കങ്ങൾക്കായി ഓരോ സംസ്ഥാനങ്ങളിലും പ്രത്യേകം സംഘത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ചു കഴിഞ്ഞിരുന്നു. സ്ഥലങ്ങളുടെ ഡിജിറ്റൽ മാപ്പിംഗ് നടത്തി ലൊക്കേഷൻ IBയുടെ നേതൃത്വത്തിൽ 3 ആഴ്ച നിരീക്ഷിച്ച ശേഷമാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ പരിശോധന തുടങ്ങിയത്. അറസ്റ്റിലായവർക്ക് ഉടൻ ജാമ്യം കിട്ടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ NIA ശ്രമിക്കും. ജാമ്യം കിട്ടിയാൽ അത് തിരിച്ചടിയാകുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. 2006 കേരളത്തിൽ രൂപം കൊണ്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹിയിലാണ്. ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണെന്നാണ് PFI അവകാശപ്പെടുന്നത്. എന്നാൽ ഇവരുടെ പ്രവർത്തനം താലിബാൻ മാതൃകയിലാണെന്നാണ് NIA പറയുന്നത്. താലിബാൻ മാതൃക മതമൗലികവാദത്തിന് തെളിവുണ്ടെന്നും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെ കേരളത്തിലെത്തിച്ച് പരിശീലനം നടത്തിയെന്നും NIA ആരോപിക്കുന്നു. കൊൽക്കത്തയിൽ നിന്ന് കൂടുതൽ രേഖകൾ പിടിച്ചെടുത്തെന്ന് NIA വ്യക്തമാക്കി. കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യും. റെയ്ഡ് വിവരം അതീവ രഹസ്യമായി സൂക്ഷിച്ചതും കേരള പോലീസിലും മറ്റും ചാരന്മാരുണ്ടെന്ന തിരിച്ചറിവിലാണ്. ദേശീയ അന്വേഷണ ഏജൻസികളായ NIA, IB, സംസ്ഥാന പോലീസ്, ATS എന്നിവയുടെ കൂട്ടായ വിവരശേഖരണത്തിലൂടെയാണ് പരിശോധന നടത്തേണ്ട സ്ഥലങ്ങൾ തീരുമാനിച്ചത്. നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും വിവരശേഖരണം നടത്തിയിരുന്നു. കൊച്ചി NIA ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു കേരളത്തിലെ ആസൂത്രണം. 3 ദിവസം മുൻപ് NIA പ്രത്യേക കോടതികളെ വിവരമറിയിച്ചു. കോടതികൾക്കും NIA ഓഫീസിനും പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ 15 നേതാക്കളെയാണ് അന്വേഷണ സംഘം ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇവരുടെ പ്രവർത്തന രീതികൾ മാസങ്ങളായി നിരീക്ഷണത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും പിടിക്കപ്പെട്ടവരുടെ മൊഴികളും നടപടിക്ക് കാരണമായി. റെയ്ഡ് നടന്ന 12 ഇടങ്ങളിൽ ശക്തമായ പ്രതിഷേധം NIA കണക്കൂട്ടിയിരുന്നു. ഈ സ്ഥലങ്ങളിലെ ജില്ലാ പോലീസ് മേധാവികളെ തലേദിവസം രാത്രിയാണ് വിവരം ധരിപ്പിച്ചത്. ഇല്ലെങ്കിൽ വിവരം ചോർന്നു പോകുമോ എന്നൊരു സംശയം ഏജൻസികൾക്കുണ്ടായിരുന്നു. കേരള പോലീസിൻ്റെ ഉന്നത തലത്തിലും അറിയിപ്പെത്തി. രാജ്യത്ത് നടന്ന ചില കൊലപാതകങ്ങളിൽ PFI നേതാക്കളുടെ പങ്ക് അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കും. ആഭ്യന്തര മന്ത്രാലയത്തിന് NIA പുതിയ റിപ്പോർട്ട് നൽകും. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിനുള്ള നിർദ്ദേശം അതിൽ ഉൾപ്പെടുത്തും. അതിനുശേഷം സംഘടനയെ നിരോധിക്കാനുള്ള നീക്കവും സജീവമാക്കും. എത്രയും വേഗം സംഘടന നിരോധിക്കാനാണ് നീക്കം നടത്തുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വിദേശ ഫണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുമ്പോൾ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കലുമായി സംഘടനയ്ക്കുള്ള ബന്ധമാണ്. PFI നേതാക്കൾക്കെതിരെ 2 കുറ്റപത്രങ്ങൾ ED നേരത്തെ സമർപ്പിച്ചിട്ടുണ്ട്. 1 മൂന്നാറിലെ വില്ല പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് PFI നേതാക്കളായ അബ്ദുൽ റസാഖ്, PDAK, അഷറഫ് ഖാദർ എന്നിവർക്കെതിരെയുള്ള കേസാണ്. മറ്റൊന്ന് മാധ്യമപ്രവർത്തകനായ സിദ്ദിഖ് കാപ്പിനുൾപ്പെട്ട കേസാണ്. അബ്ദുൾ റസാഖ്, PDAK, അഷറഫ് ഖാദറും മറ്റ് PFI നേതാക്കളുമായും വിദേശ സ്ഥാപനങ്ങളിലുള്ളവരുമായും ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മൂന്നാർ വില്ല പ്രോജക്റ്റ് വികസിപ്പിച്ചു എന്നതാണ് കുറ്റം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ മലപ്പുറം പെരുമ്പടപ്പിലെ ഡിവിഷൻ പ്രസിഡന്റ് കൂടിയായിരുന്നു അബ്ദുൾ റസാഖ്. PDAK സംഘടനയുമായി ദീർഘകാല ബന്ധമുണ്ടെന്നും ഗൾഫ് രാജ്യങ്ങളിലെ ഇത്തരത്തിൽ സാമ്പത്തിക സഹായം ചെയ്യുന്ന സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന പ്രധാന വ്യക്തിയാണെന്നും NIA ആരോപിക്കുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ
Katra Sambotanisham, Vargia Kalaba Undaka and Lichimitan Naru, which a PFA Ude, Vidyarthi Sangania, Campus Friend of India, Farava Gilda Perilim, Siddhi Cap and the Perilim Casadirino. Kerala till BJP Sangana Edamadil Narthirino, BJP Ude Prahariaya, Prahash, Jave the Karne Yogi Chirino, Abindra Mandri, Amir Shah, Kerala Tilithia, the Mishala Churchagal Kishamana. BJP, Desi Addition, GP Nandayim, Kerala Tilik Verdin, Totamumbana, Radical Narana, Orkanam. Actually, my BJP is the younger Gunagara Makana, Auman, Varindirangal Churchyagum, Kerala Tilik, BJP, Chela Lichingal, Vakinundana, Televana, E. Nadavadigal and Nabadum, Sektamana. BJP, a Kerala Til Valartha and the Lichivum, Idundana, Sujana. Governor Sarkar Pori Pudia Talatiletum Bodana, Kendra Agency, Kerala Til, Idavadal Narthuna, Kerala Tilum, Operational Kendra Agency, Kadina Dende, Telugu Gudiana, Idene Suji Pikinada.